കഥയുടെ പേരാണ് കുളിർമഴ. പൂതിരി നാട്ടിലൊരു വൈകുന്നേരം ഇങ്ങനെ തുമ്പി പൂവിൽ നിന്ന് തേൻ കുടിക്കാനായി പൂക്കൾ തേടി മലരാണി തോട്ടത്തിലെത്തി. പെട്ടെന്ന് ആകാശത്തിലൂടെ എന്തോ പോകുന്നത് കണ്ടു. ഒരു നീല കാർമേഘം അങ്ങോട്ടോ സഞ്ചരിക്കുന്നു. ആയി മഴ വരാറായി. കിങ്ങിണി തുമ്പിക്ക് സന്തോഷമായി. കാർമേഘം നീങ്ങി നീങ്ങി ഒരു മലമുകളിലെത്തി. കാർമേഘത്തെ കണ്ട് കുറ്റിക്കാടിനടുത്തു നിന്ന സുന്ദരി മയിൽ ഇങ്ങനെ ചോദിച്ചു, ഇരുണ്ടുരുണ്ട് നീ എങ്ങോട്ടേക്കാ? കാർമേഘം ഉത്തരമൊന്നും പറഞ്ഞില്ല. ഒരു ചെറു പുഞ്ചിരിയോടെ എങ്ങോട്ടേക്കോ നീങ്ങിപ്പോയി. അങ്ങനെ കാർമേഘം സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു കുളക്കടയിലെത്തി. കാർമേഘത്തെ കണ്ട കുളത്തിലെ വരാൽ മീൻ ഇങ്ങനെ ചോദിച്ചു, ഒരുപാട് നാളായല്ലോ നിന്നെ കണ്ടിട്ട്, നിന്റെ ഈ യാത്ര എങ്ങോട്ടാ? വരാൽ മീനിനോട് കണ്ണു ചെമ്മി കാണിച്ചുകൊണ്ട് മേഘം പെട്ടെന്ന് ദൂരേക്കു പോയി. ഒരു ഉണങ്ങി വരണ്ട പാടത്തെത്തി. അപ്പോൾ അവിടെ ഒരു പാവം കർഷകൻ ആറു നടുന്നത് കണ്ടു. മേഘത്തെ കണ്ട കർഷകൻ ചോദിച്ചു, നീയൊന്ന് മഴയെ പെയ്തിരുന്നെങ്കിൽ വരൾച്ച എല്ലാം മാറിയേനെ, എന്റെ കൃഷി നന്നായി വളർന്നേനെ. അത് കേട്ട കാർമേഘം കർഷകനോട് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും യാത്ര തുടർന്നു. ജടി താഴ്വാരത്തിലെത്തി. താഴ്വാരത്തിൽ ഒരു കൊച്ചുകുട്ടി നിൽപ്പുണ്ടായിരുന്നു. അവന്റെ പേരാണ് അപ്പു. അപ്പു വളരെ സങ്കടത്തിലായിരുന്നു. അപ്പു അവന്റെ കയ്യിൽ എഴുതി സൂക്ഷിച്ച ഒരു കത്ത് മേഘത്തിന് കൊടുത്തു. ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, മേഘമേ നീയൊന്നു മഴയായി പെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ മനസ്സ് കുളിർന്നേനെ. അപ്പുവിന്റെ കത്ത് വായിച്ച കാർമേഘം ആകാശനീലിമേൽ നിന്ന് പൊട്ടി ചിരിച്ചു. അത് ഭൂമിയിലേക്ക് മഴയായി പെയ്ത്